നമസ്കാര ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ വന്ന ആറാം ക്ലാസിന്റെ പാഠഭാഗങ്ങൾ എല്ലാ കുട്ടികളും കണ്ടു എന്ന് വിചാരിക്കുന്നു നാലാം പാഠം പഠിപ്പിച്ചു തുടങ്ങി ചതുർത്ഥ പാഠ നാമ കിം വധ നാമ കിം പേരെന്താണെന്ന് വധ പറയൂ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെന്താണ് പേരറിയാമെങ്കിൽ പറയൂ എന്ന് പറഞ്ഞാൽ കുസൃതി ചോദ്യം അല്ലെങ്കിൽ കടംകഥകളാണ് എന്ന് അതെ ഇത് കുറച്ച് കടം കഥകളാണ് നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം ആദ്യത്തെ നോക്കൂ ശിരോ ന ദൃശ്യത്തെ സ്ഥാനേ ദൃശ്യത്തെ ഗമനേഹി തത് ജലസ്ഥല നിവാസീച കവചി കോയമുച്ച എന്താ അർത്ഥം ശിരോ ശിരഹ ശിരസ് തല ൃശ്യതേ കാണില്ല സ്ഥാനേ നിൽക്കുമ്പോൾ ഒരിടത്ത് നിന്നാൽ തല കാണില്ല ദൃശ്യത്തെ ഗമനേഹി തത് എപ്പോഴാ കാണാൻ പറ്റുന്നത് ഗമനേഹി നടക്കുമ്പോൾ കാണാൻ പറ്റും ഇരുന്ന കാണത്തില്ല ജലസ്ഥല നിവാസീച്ച വെള്ളത്തിലും കരയിലും ജീവിക്കും കവചി കോയമുച്ചതാം ആരാണ് എന്റെ പേരറിയാവുന്നത് പറയൂ ആരാണ് കച്ചപഹ അല്ലെങ്കിൽ കൂർമഹ അവിടെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നല്ലേ ആമ രണ്ടാമത്തെ നോക്കൂ നരോനാഹം ഖഗോനാഹം ദ്വി നേത്രീച ദ്വിതപി നേത്രയോ മിത്രമേവാഹം നാമകിംവത സത്വരം നരോനാഹം നരഹ മനുഷ്യൻ ഞാൻ മനുഷ്യനല്ല ഖഗോനാഹം ഞാൻ പക്ഷിയുമല്ല ദ്വി നേത്രീ രണ്ട് കണ്ണുകളുണ്ട് ദ്വിപാദി രണ്ട് കാലുകളുമുണ്ട് നേത്രയോഹോ മിത്രമേവാഹം കണ്ണുകളുടെ സുഹൃത്താണ് ഞാൻ നാമ കിംവത സത്വരം എൻ്റെ പേരെന്താണെന്ന് സത്വരം വധ പെട്ടെന്ന് പറയൂ എന്താണ് ഉപനേത്രം കന്നടയുടെ ചിത്രം ഉണ്ടായിരുന്നു ഉപനേത്രം മൂന്നാമത്തെ നോക്കൂ വർഷാദൗഗത്യന്തേ യഥാവിധി ദിനാങ്കാശം സാമ്പ്രതം വർഷാദൌ ഒരു വർഷത്തിലെ ആദ്യം യാ സമാഗത്യ ആരാണോ കയറി വന്നിട്ട് ഗച്ഛതി അന്തേ യഥാവിധി എന്താ യഥാവിധി വർഷത്തിന്റെ അവസാനം പോകുന്നത് തീയതികളെല്ലാം ഓർമ്മിപ്പിക്കുന്നു ദിനാങ്കങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് കെ എം വധതു സാമ്പ്രദം ഒരു വർഷത്തിൽ ആദ്യം വരുന്നു അവസാനം പോകുന്നു തീയതി കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു ആരാ ദിന കലണ്ടറിന്റെ സംസ്കൃതമാണ് ദിനദർശിക്ക വാക്കിന്റെ അർത്ഥം വിട്ടുപോയി സാമ്പ്രദം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പേരെന്താണെന്ന് പറയൂ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ധാരാളം കടകഥകള് സംസ്കൃതത്തിലുണ്ട് സംസ്കൃതത്തില് കടങ്കഥക്ക് പറയുന്നത് പ്രഹേളിക എന്നാണ് പ്രഹേളികാഹ കടം കഥകൾ കുറച്ച് കടംകഥകള് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് അതിന്റെ സംസ്കൃതവും മലയാള അർത്ഥവും തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ അതും തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ പി ഡി എഫ് ആക്കി അയച്ചു തരാം എല്ലാ കുട്ടികളും പന്ത്രണ്ടെണ്ണവും ഉണ്ട് പന്ത്രണ്ടെണ്ണവും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം എല്ലാം ഒന്ന് വായിച്ചു തരാം വൃന്ദവിഹീനം വർത്തുല പത്രം ഞെട്ടില്ല വട്ടയില എന്താ ഉത്തരം വൃഷഭ ുംയറോടും പുത്രാഹ സർവേ മക്കളെല്ലാം തൊപ്പിക്കാർ ഗതവാൻ ഒറ്റക്കാലൻ ചന്തക്ക് പോയി ഏകകൂപ്പ്യാം തൈലദ്വയം ഒരു കുപ്പിയില് രണ്ടെണ്ണ ബിഷ്ടീ വാപി ശുഷ്യതി കൊക്കുനിക്കും കുളം വറ്റും ധാവതി തുരകൂർ തുരകഹ തോയം ദൃഷ്ട സ്ഥഗതിജ തുരക ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര നിരാവരണ അങ്കണമഞ്ജൂഷ മുറ്റത്തച്ചെപ്പിന് അടപ്പില്ല മാതാ സ്പൃഷ്ടാൻ പുത്രാൻ സദാഹന്തി തൊടുന്ന കുട്ടിയെ കൊല്ലുന്നൊരമ്മ ഉദ്യാനെ തിഷ്ഠന്തിയും സുന്ദരിയും പശ്യ സ്പർശന മാത്രേ സ്വാപമുപൈതി കണ്ടാൽ സുന്ദരി തൊട്ടാൽ വാടും ശിഖരെ ഭാതി കില സുവർണധാരി മത്തഗ കാട്ടിലുണ്ടരാന പൊന്നണിഞ്ഞു നിൽക്കുന്നു ജനകോ വൃഷഭം ക്രീത്വാഗതവാൻ ബന്ധന സമയേശിരഹ അച്ഛൻ വാങ്ങിയ ആനയ്ക്ക് നേരം തലയില്ല ഇപ്പോൾ പറഞ്ഞ പ്രഹേളികളുടെ അർത്ഥമാണ് തന്നിരിക്കുന്നത് അതിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ മാത്രമേ എഴുതാവുള്ളൂ ഇനി ഇരുപത്തി നാലാമത്തെ പേജ് എടുക്കുക അതിലെ രണ്ടാമത്തെ ചോദ്യം പ്രഹേളികാനാം ചയനം കരോതു കടം കഥകള് കണ്ടെത്തി എഴുതുക അത് നിങ്ങൾക്ക് കിട്ടാവുന്ന മലയാളം കടംകഥകള് ഒരു പതിനഞ്ചെണ്ണം നിങ്ങൾ തനിയെ കണ്ടെത്തി എഴുതി വെക്കണം ഉത്തരസഹിതം അതിന്റെ മൂന്നാമത്തത് ചിത്രാണാം അധഹ ഉചിതാഹ പ്രഹേളികാഹ ലിഖതു താഴെ തന്നിരിക്കുന്ന ചിത്രത്തിന് ഉചിതമായ പ്രഹേളിക അടിക്കുറപ്പായി എഴുതുക ഈ ചിത്രങ്ങളാണ് ആ കടംകഥയുടെ ഉത്തരം ശരിയായ ചോദ്യം എഴുതാനാണ് ഈ ചോദ്യം അപ്പൊ ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതൊന്ന് വായിക്ക ഏകകൂപ്പ്യാം തൈലദ്വയം ഒരു കുപ്പിയില് രണ്ടെണ്ണ ഏതിനു നേരെയാണോ അവിടെ എഴുതുക അങ്കണമഞ്ജൂഷ നിരാവരണ മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല ഋഷഭശ്ശേതേ രജുർധാവതി കാളകിടക്കും കയറോടും സഹസ്രപുത്രാണാം പുത്രാണാം നൂപുരമേകം ആയിരം മക്കൾക്ക് ഒറ്റക്കെട്ട് സ്പൃശന്തം ദഹതി തൊട്ടാൽ പൊള്ളും അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരം നിങ്ങൾ തനിയെ ഒന്ന് എഴുതി നോക്കുക കിട്ടാത്ത കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ ഉത്തരങ്ങൾ നോക്കി എഴുതുക ആയിട്ടുള്ള ഉത്തരം തന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമാണ് പാഠത്തിൻ്റെ ആദ്യത്തെ പേജ് പേജ് നമ്പർ ഇരുപത്തി മൂന്നിലെ ഈ അടിവരയിട്ടിരിക്കുന്ന വാക്കുകളുടെ മലയാള അർത്ഥം എല്ലാ കുട്ടികളും തനിയെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് ഫോട്ടോ അയച്ചു തരണം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി പേജ് നമ്പർ ഇരുപത്തി എടുക്കുക പദഛേദ ഇത് തന്നിരിക്കുന്ന പദഛേദങ്ങളെ നോട്ട്ബുക്കിൽ എഴുതാനുള്ളതാണ് ഒന്ന് വായിച്ചു തരാം ഖഹ അയം കോയം അപി ദ്വി മിത്രം അഹം മിത്രമേവാഹം ഖഗഹ അപി ഖഗോപി ഇതെല്ലാം കുട്ടികളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഇനി എന്റെ തൊട്ട് താഴെ കിടത്തി കിടക്കുന്ന പ്രവർത്തനം നോക്കൂ ദൃശ്യത്തെ ദൃശ്യ ലട്ട് പ്രഥമ പുരുഷ ഏകവചനം ഈ പ്രഥമ പുരുഷ ഏകവചനം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ ലട്ട് പഠതി പഠതഹ പഠന്തി ഒക്കെ നമ്മൾ പഠിച്ചതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം പഠതി പഠതഹ പഠന്തി പഠസി ഈ ഒമ്പത് രൂപങ്ങളുടെ അർത്ഥം എന്ത് തന്നെയാണ് പഠിക്കുന്നു എന്ന് തന്നെയാണ് ആര് പഠിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യാസം ആദ്യം ഉത്തമ പുരുഷൻ നോക്കാം ഏറ്റവും താഴെ ഉത്തമ പുരുഷ ഏകവചനം എന്താണ് പഠാമി പഠാമി എന്ന് പറഞ്ഞ് ആരാ പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നു പഠാവ ഞങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു പഠാമഹ ഞങ്ങൾ എല്ലാവരും പഠിക്കുന്നു അപ്പോൾ ഉത്തമ പുരുഷന്മാർ ആരൊക്കെയാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾ എല്ലാവരും ഇനി മധ്യമ പുരുഷൻ മധ്യമപുരുഷ ഏകവചനം എന്താണ് പഠസിഹ ബഹുവചനം പഠത്ത പഠസി എന്ന് പറഞ്ഞാൽ ആരാ പഠിക്കുന്നത് നീ പഠിക്കുന്നു പഠത്തഹ നിങ്ങൾ രണ്ടുപേർ പഠിക്കുന്നു പഠത്ത നിങ്ങൾ എല്ലാവരും പഠിക്കുന്നു അപ്പോൾ മധ്യമ പുരുഷകർത്താക്കൾ ആരൊക്കെയാണ് നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങളെല്ലാവരും ഈ മൂന്ന് പേരാണ് മധ്യമ പുരുഷന്മാർ ഇനി ഞാൻ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങളെല്ലാവരും നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങളെല്ലാവരും ഒഴികെ ബാക്കി എല്ലാവരും ആരാണ് പുരുഷന്മാരാണ് പ്രഥമ പുരുഷന്മാരാണ് രാമൻ പഠിക്കുന്നു കൃഷ്ണൻ പഠിക്കുന്നു അവൾ പഠിക്കുന്നു അവൻ പഠിക്കുന്നു അങ്ങനെ ആര് പഠിക്കണമെന്ന് പറയണമെങ്കിലും ഏത് വാക്യം ഉപയോഗിക്കുള്ളൂ പഠതി അവർ രണ്ടുപേർ പഠിക്കുന്നു എന്ന് പറയാൻ പഠതഹ അവരെല്ലാവരും പഠിക്കുന്നു എന്ന് പറയാൻ പഠന്തി അതിലെ പ്രഥമ പുരുഷൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ ആണ് സംസ്കൃതത്തിലെ ഉത്തമ പുരുഷൻ ഇംഗ്ലീഷിലെ സെക്കൻഡ് പേഴ്സൺ ഇവിടെ മധ്യമ പുരുഷൻ ഇംഗ്ലീഷിലെ തേർഡ് പേഴ്സൺ ഇവിടെ പ്രഥമപുരുഷനായിട്ടും വരും എല്ലാ കുട്ടികൾക്കും ഓർമ്മ കിട്ടിയില്ലേ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ പഠതി പരസ്മൈപതി എന്ന് പറയും തീൽ അവസാനിക്കുന്നതാണ് നമുക്ക് പാഠത്തിൽ തന്നിരിക്കുന്നത് ആത്മനേപതിയാണ് ദൃശ്യതേ ദൃശ്യതേ പോലത്തെ സേവ എന്ന ധാതുവിൻ്റെ ആത്മനേപതി നോക്കാം സേവതേ സേവേതേ സേവസേ സേവേ സേവാവഹേ സേവാമഹേ ആത്മനേപതിയും പരസ്മേപതിയും നോക്കുമ്പോൾ അർത്ഥം ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സേവിക്കുന്നു ഉത്തമ പുരുഷൻ ഞാൻ സേവിക്കുന്നു ഞങ്ങൾ രണ്ടുപേർ സേവിക്കുന്നു ഞങ്ങൾ എല്ലാവരും സേവിക്കുന്നു അർത്ഥം അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർ അത് തന്നെയാണ് ഈ രൂപങ്ങൾക്കേ മാറ്റം വരുന്നുള്ളൂ പദൃശ്യ ധാതുവിന്റെ എല്ലാ കുട്ടികളും കാണാതെ പഠിക്കണം എന്തെങ്കിലും സംശയമുണ്ടേ ചോദിക്കുക ധന്യവാദ പുനർമിലാമ